പുൾ ഓഫ് ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 11 എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. നമുക്ക് ഒരു കുറച്ച് പേരുടെ ലിസ്റ്റ് ഓഫ് ഡെബ്റ്റേഴ്സ് ആൻഡ് ദ എമൗണ്ട് ഡ്യൂസ് ഫ്രം ദം ആർ ഗിവൺ ബിലോ. കുറെ പേരുടെ ഡ്യൂ എമൗണ്ടും അവരുടെ പേരും നമുക്ക് തന്നിട്ടുണ്ട്. അപ്ലൈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ടു ഹൈലൈറ്റ് റിസീവബിൾസ് വിത്ത് ഡേറ്റ് ദാറ്റ് ഹാവ് എക്സ്പേർഡ് ഓൺ 31st ജനുവരിക്ക് എക്സ്പയർ ആവുന്ന എമൗണ്ട് ഡ്യൂ എമൗണ്ട് ഏതൊക്കെ എന്ന് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഓൾസോ ഹൈലൈറ്റ് ദ റിസീവബിൾസ് മോർ ദാൻ റുപ്പീസ് 35,000 വിത്ത് റെഡ് കളർ. ഈ എമൗണ്ട് റിസീവബിൾസിൻ്റെ കൂട്ടത്തിൽ 35,000 രൂപയിൽ കൂടുതലുള്ളത് റെഡ് കളറിലും കണ്ടീഷനിങ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഓപ്പൺ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ എൻ്റർ ചെയ്യുക. ദെൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 31st 2016 ഡ്യൂ ആകുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടുകൾ ഏതൊക്കെ ആ ഡ്യൂ ഡേറ്റുകൾ ഉള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം അതിന് ചെയ്യേണ്ടത് ഈ D2 മുതൽ D6 വരെയുള്ള റേഞ്ച് ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. D2 മുതൽ D6 വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക. ഹോം ടാബിൽ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ദെൻ ഹൈലൈറ്റ് സെൽസ് റൂൾസ്, നമ്മൾ എന്താണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അതിനുള്ള കണ്ടീഷനിങ് കൊടുക്കണം. അതിൻ്റെ ഏത് കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മളോട് പറയുന്നത് ഗ്രേറ്റർ ദാൻ, അതല്ല ഈ 31st 2016 ശേഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളൊക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ കൊടുക്കാം. ദെൻ ഇവിടെയാണ് നമ്മൾ ഡേറ്റ് എൻ്റർ ചെയ്യേണ്ടത്, 31st 2016. അപ്പം 31st 2016 ദെൻ പ്രസ് ഓക്കെ കൊടുക്കുക. അപ്പം നമ്മളോട് പറയുന്നത് ഈ ഡ്യൂ ഡേറ്റിൻ്റെ കൂട്ടത്തിൽ ഏതാണ് 31st 2016 ശേഷം ഉള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ ഹയർ ആയിട്ടുള്ളത്, ഗ്രേറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ ആദ്യം ഈ D2 D6 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുക. അതിന് ശേഷം കണ്ടീഷണൽ ഫോർമാറ്റിങ് പോവാം, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, ദെൻ അതിൻ്റെ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഗ്രേറ്റർ ദാൻ കൊടുത്തതിന് ശേഷം ഏത് വാല്യൂവിനേക്കാൾ കൂടുതലുള്ളതാണ്, നമുക്കിവിടെ ഡേറ്റ് ആണുള്ളത് 31st 2016 കൂടുതലുള്ളത് എമൗണ്ട് ഹൈലൈറ്റ് ചെയ്യുക, സോറി ഡേറ്റ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ പ്രസ് ചെയ്യുക. അപ്പം 31st 3 2016 31st 2016 കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. ദെൻ അതിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടീഷണൽ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് 35,000 രൂപയിൽ കൂടുതലുള്ള എമൗണ്ട് റെഡ് ടെക്സ്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏത് റേഞ്ചിലുള്ള സെല്ലാണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്യാം. ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോവാം. ദെൻ ഹൈലൈറ്റ് സെൽസ് ഗ്രേറ്റർ ദാൻ, നമ്മളോട് പറയാം 35,000 കൂടുതലുള്ളതാണ്, 35,000 എന്ന് ഇവിടെ എൻറ്റർ ചെയ്യുക. ദെൻ എൻറ്റർ ചെയ്ത് എമൗണ്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഏത് കാര്യം എന്താണ് ഇത് ഏത് ഫോർമാറ്റാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഫോർമാറ്റുകളുണ്ട്, നമ്മളോട് റെഡ് ടെക്സ്റ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ റെഡ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ നൽകും. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്തു, ഹൈലൈറ്റ് സെൽസ് കൊടുത്തു, ഗ്രേറ്റർ ദാൻ കൊടുത്തു. ദെൻ ഏത് ഡേറ്റിനേക്കാൾ വരുന്നിട്ടുള്ളതാണ് 31st 2016 കൊടുത്തു, നമ്മൾ ഓക്കെ പ്രസ് ചെയ്തു. ദെൻ എമൗണ്ട് 35,000 കൂടുതൽ എമൗണ്ട് ഹൈലൈറ്റ് ചെയ്യാനാണ് പറയുന്നത് വിത്ത് റെഡ് കളർ. റേഞ്ച് ആദ്യം സെലക്ട് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റിങ് കൊടുക്കുക,
ഹൈലൈറ്റ് സെൽസ് കൊടുക്കുക, ഗ്രേറ്റർ ദാൻ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ എമൗണ്ട് പ്രസ് ചെയ്യുക. 35,000 എന്താണോ നമുക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് റെഡ് ടെക്സ്റ്റ് കൊടുക്കുക, റെഡ് ടെക്സ്റ്റാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ക്വസ്റ്റ്യനും പ്രൊസീജിയറും അതേപോലെ സാമ്പിൾ ഫയലും, ഈ ചെയ്തിട്ടുള്ള ഫയലും നിങ്ങൾക്ക് കോംലൈവ് .in എന്ന സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.